ചെയ്യാറൊക്കെയല്ലോ. അപ്പൊ നെല്ലിക്കയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡിന്റെ സമയത്ത് നെല്ലിക്ക ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂടാനൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അപ്പൊ ഏത് രൂപത്തിലാണെങ്കിലും നമുക്ക് നെല്ലിക്ക ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഞാൻ ഇതിനു മുമ്പ് തന്നെ നെല്ലിക്കയുടെ പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അംല മുറബ്ബ, അതായത് സ്വീറ്റ് ആയിട്ടുള്ള നെല്ലിക്കയുടെ വെർഷൻ, നെല്ലിക്ക അച്ചാറുകള് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് തന്നെ. അപ്പൊ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. എന്റെ അമ്മാമയൊക്കെ സാധാരണയായിട്ട് തയ്യാറാക്കുന്ന ഒരു നെല്ലിക്ക ചമ്മന്തിയാണ്. അപ്പൊ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് ആരും ഈ ഒരു രീതിയിൽ നെല്ലിക്ക ചമ്മന്തി തയ്യാറാക്കി കണ്ടിട്ടില്ല. അതായത് നെല്ലിക്ക കുക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒരു നാടൻ വിഭവം തന്നെയാണ് ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നെല്ലിക്ക ചമ്മന്തി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കണേ നോക്കാം. നെല്ലിക്ക ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. പിന്നെ ഞാനിപ്പോ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിപ്പോ തിളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് നെല്ലിക്ക മുങ്ങിക്കിടക്കുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഇതിലേക്ക് വെള്ളം എടുക്കേണ്ടത്. നെല്ലിക്ക നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. അപ്പൊ നെല്ലിക്ക ചേർത്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും നെല്ലിക്കയ്ക്ക് എന്തെങ്കിലും കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാട്ടോ. അതിനുശേഷം മാത്രം ഇതിലേക്ക് ചേർക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെല്ലിക്ക സ്റ്റീം ചെയ്തിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. അതായത് അച്ചാറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ, സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ട്. പക്ഷേ ഈ ഒരു രീതിയിലാകുമ്പോൾ ഈ വെള്ളമടക്കം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് നെല്ലിക്ക സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നെല്ലിക്ക ഉപ്പിലൊക്കെ ഇടില്ലേ ആ ഒരു രീതിയിൽ. ഇനിയിതൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി. നെല്ലിക്ക ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം, അത്രയും മതി. ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമല്ലോ നെല്ലിക്ക കുക്കായിട്ട് വരുന്ന ഒരു സമയത്ത്, അത്രയും തന്നെ മതി കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും നെല്ലിക്ക അച്ചാറൊക്കെ തയ്യാറാക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക നമുക്ക് ഇപ്പൊ അധികം ദിവസമൊന്നും ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് കേടായി പോകില്ലേ. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ. അപ്പൊ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടോ ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാം, അത്രയും തന്നെ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിക്കാം, ഇതുപോലെ കത്തിയൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ തന്നെ ആയാൽ മതി, ഓവറായിട്ട് കുക്കാവണ്ട. അതുപോലെ കൈ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അടർത്തിയെടുക്കാൻ പറ്റണം. ഈ ഒരു രീതിയിൽ മതി. ഇനിയിപ്പോ ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനുള്ളത് ഞാൻ മാറ്റി വയ്ക്കണം കേട്ടോ, കാരണം ഇത് തണുത്ത് വരണല്ലോ. അപ്പൊ ഇത് മുഴുവൻ ഉപയോഗിച്ചിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നില്ല കേട്ടോ. നമുക്ക് കുറച്ചല്ലേ വേണ്ടൂ, ഫ്രഷ് ആയിട്ട് എപ്പോഴും ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉള്ളിയൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് അധികം ദിവസം ഇരിക്കുന്ന ഒരു ചമ്മന്തി ഒന്നുമല്ല, ഫ്രഷ് ആയിട്ട് തയ്യാറാക്കിയിട്ട് അന്ന് തന്നെ ഉപയോഗിക്കാം. അന്നല്ലെങ്കിലും മാക്സിമം പിറ്റേ ദിവസം വരെയൊക്കെ ഉപയോഗിക്കാം ഒന്ന്, അത്രേ തന്നെ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 5 വലിയ നെല്ലിക്ക ഉപയോഗിച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ബാക്കി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, അതായത് എയർ ടൈറ്റ് ഗ്ലാസ് ജാറിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കാവുന്നതുള്ളൂ കേട്ടോ. കുറച്ച് ദിവസം വരെ ഇത് പുറത്ത് നമുക്ക് സൂക്ഷിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതുള്ളൂ. അപ്പൊ അച്ചാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വളരെ എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പൊ നെല്ലിക്ക ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാവുന്നതുള്ളൂ. ചൂടുണ്ട് ചെറുതായിട്ട്, ചൂടൊന്നും ആർക്ക്. അപ്പൊ ഇനിയിപ്പോ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. നെല്ലിക്ക എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ട്, ഇതിലിപ്പോ വലുതും ചെറുതൊക്കെ ഉണ്ട്, അത് കാരണമാണ് ഇത്ര അധികം എടുത്തിരിക്കുന്നത്, ചെറുതാ കൂടുതൽ. പിന്നെ ഒരു 3 പച്ചമുളക്, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർക്കാം. ഇത് 10 അവശ്യ എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കറിവേപ്പില, കറിവേപ്പില ഒരു 4 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം എരിവുണ്ടാകുമ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. പിന്നെ നമുക്ക് ഉപ്പ് വേണം, അതുപോലെ വെളിച്ചെണ്ണ ആവശ്യമാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിനേക്കാളും ചതിക്കുന്ന കല്ലുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. എന്റെ കയ്യിൽ ഇപ്പോൾ ഇതുപോലത്തെ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മീമ വെച്ച് ചതച്ചെടുത്താലും കൂടുതൽ നന്നായിട്ട് വരും. അപ്പൊ ഞാൻ ഈ ഒരു കല്ലിലേക്ക് കുറച്ച് നെല്ലിക്ക പീസസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അതായത് ഒരുപാട് പേസ്റ്റ് ആവണ്ട കേട്ടോ, ചതഞ്ഞു വന്നാൽ മതി. പക്ഷെ നന്നായിട്ട് ചതഞ്ഞു വരണം. എല്ലാ നെല്ലിക്കും ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ശരിക്കും ഇതുപോലെ മെറ്റലിന്റെ ചതയ്ക്കുന്ന ഈ ഒരു ഇതിൽ ചതച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾ കരിങ്കല്ലിന്റെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, കല്ലിന്റെ. അതൊന്ന് കൂടുതൽ നന്നായിട്ട് വരാം. എന്റെ കയ്യിൽ ഇപ്പൊ അതില്ല, അത് കാരണം ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ചമ്മന്തിയൊക്കെ എപ്പോഴും മിക്സിയിലൊക്കെ അടിച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ തയ്യാറാക്കുമ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് വരാം.
ടെക്സ്ചർ തന്നെ ശരിക്കും പറഞ്ഞാൽ വ്യത്യാസമല്ല. ചതച്ചെടുക്കുന്നതും മിക്സിയിൽ നമ്മളിപ്പോ എങ്ങനെ ക്രഷ് ചെയ്തെടുത്താലും ഈ ഒരു ടെക്സ്ചർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനിയിപ്പോ എല്ലാം ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ, അതിനുശേഷം കാണിക്കാം. ഞാൻ നെല്ലിക്കയെല്ലാം ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടോ മൂന്നോ നെല്ലിക്ക മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കണേന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ ഉള്ളി ഇട്ടിട്ട് ചതച്ചെടുക്കട്ടെ. ഇപ്പൊ ഇതിൽ സ്പേസ് ഇല്ല അധികം. അപ്പൊ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്തിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഉള്ളി ഞാൻ ഇതുപോലെ ഓരോന്ന് ഇട്ടിട്ട് ചതക്കണം കേട്ടോ. എല്ലാ ഉള്ളി ഒന്ന് ചതച്ചെടുക്കട്ടെ. ഇപ്പൊ കണ്ടില്ലേ ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മൂന്ന് പച്ചമുളക് ഉണ്ടല്ലോ, ഇതിന്റെ തണ്ട് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. എരിവിനനുസരിച്ച് കേട്ടോ, അത്യാവശ്യം എരിവുണ്ടാകുമ്പോഴായിരിക്കും ടേസ്റ്റ് ആയിട്ട് വരും. എനിക്ക് തോന്നുന്നു പച്ചമുളക് പോരാ, ഒരു രണ്ടെണ്ണം കൂടി ചേർക്കാം. അപ്പൊ മൊത്തത്തിൽ ഞാനൊരു 5 പച്ചമുളക് ഇതിനു വേണ്ടിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ പച്ചമുളകും ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോ നല്ലൊരു നാടൻ ഫ്ലേവർ തന്നെ കിട്ടും. അപ്പൊ കറിവേപ്പില ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം. അതിനുശേഷം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ ശരിക്കും പുറത്തോട്ട് വരും. ഇപ്പോ എല്ലാം നന്നായിട്ട് ചതഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വന്നാൽ മതി. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ നെല്ലിക്ക് കുക്ക് ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇതിൽ അത്രയ്ക്ക് ഉപ്പൊന്നും പിടിച്ചിട്ടില്ല കേട്ടാ. അപ്പൊ ചമ്മന്തി ആകുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണ്ടേ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാനിപ്പോ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണിന്റെ അടുത്ത് തന്നെ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ തന്നെ ആയിരിക്കും നന്നായിട്ട് വരും. അതായത് പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമുക്ക് കഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിച്ച് വരണം. നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഉള്ളിയുടെയും അതുപോലെ വെളിച്ചെണ്ണയുടെയും പച്ചമുളകിന്റെയും എല്ലാം കൂടെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം വെളിച്ചെണ്ണയും വേണം, അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക കേട്ടോ. അപ്പൊ നമുക്കിത് ചോറിന്റെ കൂടിയോ കഞ്ഞിയുടെ കൂടിയോ അങ്ങനെയൊക്കെ കഴിക്കാം. നല്ല അടിപൊളി തന്നെയാണ്. അപ്പോ നെല്ലിക്ക ഇഷ്ടപ്പെടുന്നവര് ഇതിന്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ എന്റെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി കാണാം.